My name is Alfred. Alfred? My name is Alfred. എന്താ ആരാ? ഭൂതം കുറത്തിൽ നിന്ന് പുറത്തേടി. ഇത് മറ്റവനോടാ അൽഫി. Yes. How do you know my wife? സാറ് വരണം, സാറ് വരണം. ഞാൻ സാറിന് എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാറ് ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞങ്ങൾക്ക് ആരെയും പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്. നീ കൈകാര്യം ചെയ്ത്. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരുടെ തല വെച്ച് വന്നപ്പോ ആശുപത്രി കൊണ്ടു ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് പാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ, നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരടാ ഇവര്? വട്ടാ, ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു. അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാർ നിറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. കാലത്തിന് ഒരു കൂട്ടിട്ട ബട്ടന്റെ കാൽമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷൻ ആയി പോകും. ഞാനും കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീല് പറയുന്നത്. ഞാനിന്ന് ഒരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ വാങ്ങിച്ചു മണി ഓർഡർ. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പുക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഹലോ, അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം, എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴേത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാ മതി. ശരി ശരി, വെക്കട്ടെ. ഓക്കെ. അപ്പുക്കുട്ടൻ എന്നാണോ പേര്? അപ്പുക്കുട്ടൻ എന്നാണോ പേര്? നിങ്ങളുടെ വിശേഷം? പിന്നെ അപ്പുക്കുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അല്ല, അപ്പുക്കുട്ടനുണ്ടോ ചന്ദ്രികാ വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. അപ്പുക്കുട്ടനാണ് വിളിക്കുന്നത്, ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാ കാര്യവും തലതിരിഞ്ഞ കേക്കു. വിട്ടി കൂഷ്പണ്ടോ? എല്ലാത്തിനും ഡൗട്ടാ. ഏതാ ഈ അപ്പുക്കുട്ടൻ? എല്ലാ അപ്പുക്കുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു. അപ്പു അന്ന് വന്നില്ല. അപ്പു നമ്മുടെ ഇനി വന്ന നമ്മുടെ എന്റെ ഫ്രണ്ട് അപ്പു. അന്നൊരു മഞ്ഞ കോണ്ടസയില് വന്നില്ലേ അപ്പു? മഞ്ഞ കോണ്ടസയില് വന്ന അപ്പു. മഞ്ഞ അപ്പു അല്ല, മഞ്ഞ കോണ്ടസ വന്ന അപ്പു. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. അതെ. എവിടെയാണ് അവന്റെ താമസം? ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്? എന്താ പണി? ഇതൊക്കെ അവൻ അവന്റെ പൂച്ച പ്രത്യടിക്കാം. അപ്പുക്കുട്ടൻ സാറല്ലേ? ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ആ ശരി ശരി. Thank you.
നിന്റെ ഒന്നേകാൽ ലക്ഷം ഉറുപ്പ മേടിച്ചിട്ട് ഒന്നേകാൽ ലക്ഷം ഉറുപ്പ. अरे उधर देखो मोटरसाइकिल लेके जा रहा है, चलो ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം ഇതൊക്കെ മാനേജർ അവിടെ ആരാ എന്താ എന്താന്നോ കാണിച്ചറിയാൻ എന്താന്നുള്ളത് അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാൻ വിചാരിച്ച ഏത് കാശ് ഏത് കാശോ അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ മര്യാദ സംസാരിക്കണം എന്താ കാക്ക എന്താ പ്രശ്നം പ്രശ്നം എന്താണ് ഇങ്ങനെ കേൾക്കണോ ഈ അറാൻ മറന്നവനോട് കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് ഇന്നോട് ഒന്നേകാൽ ലക്ഷം ഉറപ്പ് കഴിച്ചു ഇന്നോട് മുണ്ടാണ്ടും പറയാനും വീടും മാറി എടാ ഈ മൂന്നമ്മൽ സോപ്പും തേച്ച് വന്നപ്പോഴാ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എന്താണോ അവിടെ നടക്കുന്നത് ഒരാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇതെന്റെ ഒപ്പല്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന് നീ കായ് മേടിച്ചു കാറ് മേടിച്ചോ കാപ്പിക്കൂർ മേടിച്ചോ പുള്ളാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട എടാ പൈസ കാട് മേടിച്ച് കോട്ട് തൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക് അതെ പൈസ തരാൻ അറിയുന്നുണ്ട് വാങ്ങാനും എനിക്കറിയാം അത് വാങ്ങിയിട്ട് അവിടെ പോകൂ നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ് എനിക്ക് പൈസ ഇട്ടണം കൊറോണ നമുക്ക് എന്റെ പൈസ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ ഏത് തട്ടി എം ഡി അല്ല എം ഡി മാനേജിംഗ് ഡയറക്ടർ അതായത് മുതലാളി എവിടെ അതാ അവിടെ ഉണ്ട് ഇനിയൊന്നും നോക്കാനില്ല അകത്ത് കയറ്റരുത് അടിച്ച് പണി കഴിച്ചോളാം അസ്സല് തണ്ടക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഇന്ന് രണ്ടിലൊന്ന് അറിയിട്ട വീരാനും ഇവിടുന്ന് പോകുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങി വാടാ മറുനായിന്റെ മോനെ അവിടെ കൊല്ലാൻ പറഞ്ഞുണ്ടേ അതെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത് ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട് റിങ് ചെയ്യുന്ന അല്ലാതെ ആരും എടുക്കുന്നില്ല അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത് അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ളാറ്റിന്റെ നമ്പറാ ഇത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് കിട്ടി യു വി ചന്ദ്രിക വർമ്മ നമ്പർ 16 പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ് Thank you.
അല്പം ചുരുണ്ടു, ഒക്കെ അല്പം കുറഞ്ഞു അല്ലേ? എന്താണ് അവ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ, ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ, എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട്. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവളാരടോ? അവൾ ആരെയും വരട്ടുന്ന സഹിക്കുന്നതിന്റെ ഒരു അതിരുണ്ട്. അവളുടെ നാക്ക് പിഴ ദൂരക്കളെ കേട്ടോ. അവൾ ആരോടോ സീവി അവളുടെ അമ്മയുടെ നായര് കോൺഗ്രസ് കേട്ടോ. കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് തന്നു നോക്കോ. അല്ല, ഇയാളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസാ കോൺഗ്രസാന്ന് പറയണു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോൺഗ്രസാ കോൺഗ്രസാ എന്ന് പറയുന്നു. അപ്പൊ കോൺഗ്രസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിമ്മയായിട്ട് വരും. പൂച്ചയ്ക്ക് എന്തടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിൽ ഇവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ, വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തട്ടണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക, ഒറ്റയ്ക്ക് ഞാൻ കത്തില്ല കേട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ? ഒന്ന് അനങ്ങിയ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ? വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ ചന്ദ്രയുടെ ഫ്ലാറ്റിൽ നിന്ന് ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. അമേരിക്കയിലുള്ള അമ്മുകുട്ടിയുടെ മോനെ, ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ, അപ്പൊ എടുത്ത ഫോട്ടോ. ചന്ദ്രയുടെ മുറച്ചേർക്കനാ, പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയില. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ, അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നാണല്ലോ ആൽഫി. ഈ മക്കൾക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത്? ഇവിടെയൊക്കെ ഡോക്ടറായ ഉണ്ടല്ലോ. ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ രണ്ട് വലിയ കോമ്പുണ്ടോ? അതോ തുമ്പിക്കയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പൊല്ലി പറയടി. എന്ത് പറ്റി? കുറച്ചു മുമ്പ് ഏഴ് മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിനെ. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ചു കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറിയ നിരങ്ങും അല്ലടി കൂട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്ന് അറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ. വേണ്ട, അതങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറിക്കാൻ തെറ്റി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാഞ്ഞോ. എന്താവിടെ? ആരാ ആൽഫി ഇത്? എന്തായാലും പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇവളെ? എവിടുത്തെ ഭാഷയാണ് ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. ഇതാണിക്ക ഒന്നേകാൽ ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചുതരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. അങ്ങനെ പറ എന്നോട് പറ. മനസ്സിലായ
മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്നാ അയാള് ചോദിച്ച അയാളുടെ വായിലിരിക്കണം എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീരാണിക്കാ പണം ആവുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വേഷം പോലെ അസുഖമാർത്തെ 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 മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാണിക്ക പോയി കിടക്ക്, പോയി കിടക്ക് പ്ലീസ്, പോയി കിടക്ക് വീരാണിക്ക, പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ള എന്റെ ആദ്യാദി പേടി പേടി എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കെ. മോടെ കല്യാണം ഒക്കെ ഞങ്ങള് നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ലാം പൊട്ടി ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടി കിടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം, എഴുന്നേക്കാൻ സമ്മതിക്കാം. ഞങ്ങൾ നടത്തിക്കോളാം, ഇങ്ങള് വെക്കോളി, ഇങ്ങള് വെക്കോളി. പനിയുണ്ടാവും മാമ, മുറി വണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങള് നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? കാണുകയും ഇയാളെന്തോ ഒരുമാതിരി മുള്ളു വെച്ച പോലെ വർത്തമാനം പറയുന്നത്. നീ ഈ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ?